തിരുവനന്തപുരം വിമാനത്താവളം സ്വകാര്യ വ്യക്തിക്ക് ശരാശരി മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. വിമാനത്താവളം മാത്രമല്ല, തീവണ്ടി ആഫീസുകൾ, തീവണ്ടി ട്രാക്കുകൾ, മെഡിക്കൽ കോളേജുകൾ, ഇതെല്ലാം സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറുക എന്ന 1991 മുതൽ ആരംഭിച്ച ആഗോളവൽക്കരണത്തിൻ്റെ ഏറ്റവും ഉയർന്ന രൂപം ഇതാ കേരളത്തിലും കേരളത്തിലെ അഭിമാനമായ തിരുവനന്തപുരം വിമാനത്താവളത്തിനും ബാധകമായിരിക്കുന്നു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരം വിമാനത്താവളം ഏകദേശം 1090 വർഷത്തെ അതിൻ്റെ ചരിത്രത്തിൽ വളരെ ശ്രദ്ധേയമായ പല സംഭാവനകളും കേരളത്തിന് നൽകിയതാണ്. ഒരു വർഷം ഏകദേശം 45 ലക്ഷം ആളുകൾ വന്നു പോകുന്ന തിരുവനന്തപുരം വിമാനത്താവളം അദാനി ഗ്രൂപ്പിന് കൈമാറുന്ന ഏകദേശം തീരുമാനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരം മാത്രമല്ല, ഇന്ത്യയിലെ 6 ഇടത്തരം വിമാനത്താവളങ്ങൾ ഇന്നലെ ദിവസങ്ങളിലായി നടത്തിയ ലേലത്തിൽ അദാനി സ്വന്തമാക്കുമെന്നാണ് ഏറ്റവും പുതുതായി കിട്ടുന്ന വാർത്തകൾ. ഒരു രാജ്യത്തിൻ്റെ പരമാധികാരം നിലനിർത്തുന്നതിൽ വിമാനത്താവളങ്ങൾക്കുള്ള പങ്ക്, പോർട്ടുകൾക്കുള്ള പങ്ക്, തീവണ്ടികൾക്കുള്ള പങ്ക്, പ്രതിരോധ സേനയ്ക്കുള്ള പങ്ക് ഒക്കെ നമുക്കറിയാം. നോക്കൂ, ഇന്ത്യയുടെ പ്രതിരോധവുമായി ബന്ധപ്പെട്ട് റഫേൽ വിമാന ഉടമ്പടിയിൽ ഒരു സ്വകാര്യ മുതലാളിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് വലിയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു കുടുംബത്തിന് 30,000 കോടി രൂപയുടെ ലാഭം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് രാജ്യത്തിൻ്റെ പ്രതിരോധ ഉപകരണങ്ങൾ വാങ്ങുന്നതിൽ, പ്രതിരോധ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിൽ പോലും വലിയ അഴിമതി നടന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ കുത്തക മുതലാളിമാർ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കെതിരായി പ്രവർത്തിക്കുന്നു മനസ്സിലാക്കാം. അത്തരത്തിൽ കുപ്രസിദ്ധി നേടിയ ശ്രീ മോദി അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യത്തിന് ഏറ്റവും കൂടുതൽ കൊള്ള നടത്തുവാൻ അവസരമുണ്ടാക്കിയ ശ്രീ അദാനി ലോകത്തിലെ തന്നെ പല മുതലാളിമാരെയും ഞെട്ടിപ്പിക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ശ്രീ അദാനി ഗ്രൂപ്പിൻ്റെ ലാഭത്തിൽ ഉണ്ടായ വർധനവ്, അയാളുടെ ആസ്തിയിലുണ്ടായ വർധനവ് 12 ഇരട്ടിയാണെന്ന് ലോക മുതലാളിമാർക്ക് പോലും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അത്തരമൊരു അദാനിക്ക് തിരുവനന്തപുരം വിമാനത്താവളം മാത്രമല്ല, ഇന്ത്യയെ മറ്റ് 5 വിമാനത്താവളങ്ങൾ കൈമാറുന്ന വക്കിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇന്ത്യയുടെ ഏറ്റവും പ്രസിദ്ധമായ 2 വിമാനത്താവളങ്ങൾ, ലോകത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ 2 വിമാനത്താവളങ്ങളാണ് ഡൽഹിയും ബോംബെയും. ഈ 2 വിമാനത്താവളങ്ങൾ കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പ് തന്നെ 2 സ്വകാര്യ കമ്പനികൾക്ക് കൈമാറി. അതുമായി ബന്ധപ്പെട്ട് CAG റിപ്പോർട്ട് വ്യക്തമാക്കിയത് ഇങ്ങനെയാണ്, ആ വിമാനത്താവളങ്ങളുടെ ആകെ ആസ്തി ഏകദേശം 1.62 ലക്ഷം കോടിയോളം വരും. അതിലെ ഭൂമിയുടെ മാത്രം വില ഏകദേശം 88,000 കോടിയിലധികം വരുമ്പോൾ ആ വിമാനത്താവളങ്ങൾ GVR തുടങ്ങിയ കമ്പനികൾക്ക് കൈമാറിയത് കേവലം 12,000 കോടി രൂപയ്ക്കാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുമുതലുകൾ, രാജ്യത്തെ ജനങ്ങളിൽ നിന്ന് നികുതി പിരിച്ച് രാജ്യം സ്വന്തമാക്കിയ നമ്മുടെ പൊതുമുതലുകളൊക്കെ സ്വകാര്യ മുതലാളിമാർക്ക് വളരെ കുറഞ്ഞ വിലയിൽ കൈമാറുന്ന വളരെ അപകടകരമായ തീരുമാനങ്ങളിൽ ഏറ്റവും അവസാനത്തതാണ് തിരുവനന്തപുരം വിമാനത്താവളം ശ്രീ അദാനിക്ക് കൈമാറുന്നത്. നമുക്കറിയാം, വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞം പോർട്ടിൽ അതിൻ്റെ ആകെ തുകയിൽ ഏകദേശം 30% മാത്രം മുടക്കിക്കൊണ്ട് അദാനി അത് വിഴിഞ്ഞം പോർട്ടിനെ സ്വകാര്യ സ്വത്താക്കി മാറ്റുമ്പോൾ നാളെ നമ്മുടെ വിമാനത്താവളവും അദാനിക്ക് സ്വന്തമാവുന്നെന്ന് പറഞ്ഞാൽ അർത്ഥം കേരളത്തിൻ്റെ കണ്ണായ കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയുടെ ഏകദേശം 70% അധികാരവും ഒരു കുടുംബത്തിലേക്ക് എത്തുന്ന അപകടകരമായൊരവസ്ഥയാണ് രാജ്യത്തുണ്ടാകുന്നത്. ഇത് വളരെ അപകടകരമായ ഒട്ടേറെ പ്രശ്നങ്ങളിലേക്ക് നമ്മുടെ രാജ്യത്തെ വലിച്ചിഴിക്കും. വിമാനത്താവളങ്ങൾ സുരക്ഷിതമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണെന്നറിയുമ്പോൾ ഇത്തരം സ്വകാര്യ മുതലാളിമാർ ഇന്ത്യയുടെ പൊതുമുതലുകൾ കൊള്ളയടിച്ചുകൊണ്ടാണ് വളരുന്നതെന്ന് മാത്രമല്ല, ഇവരുടെ പല തീരുമാനങ്ങളും രാജ്യ താല്പര്യങ്ങൾക്ക് പോലും എതിരായിട്ടുണ്ട് എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ, ഇന്ത്യയുടെ പൊതുമുതലുകൾ സ്വകാര്യ മുതലാളിമാർക്ക് കൈമാറുവാൻ മറ്റാരേക്കാളും താല്പര്യം കാണിക്കുന്ന ശ്രീ മോദിയുടെ തീരുമാനങ്ങൾ രാജ്യത്തിൻ്റെ പൊതു താല്പര്യങ്ങൾക്കെതിരാണ്. അത് ജനങ്ങൾ അവരുടെ നികുതിയിലൂടെ കണ്ടെത്തിയ രാജ്യത്തിൻ്റെ പൊതുമുതലിനെ കൊള്ളയടിക്കലാണ്. സമൂഹത്തിൻ്റെ പൊതുസ്വത്ത്, രാജ്യത്തിൻ്റെ പൊതുസ്വത്ത് സ്വകാര്യ വ്യക്തിക്ക് കൈമാറിയാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ നമ്മൾ പാപ്പരാകുകയാണ്. അപ്പോൾ രാജ്യത്തിൻ്റെ മുഴുവൻ ആസ്തിയും വിരലിലെണ്ണാവുന്ന സ്വകാര്യ കുത്തകൾക്ക് കൈമാറുന്ന അപകടകരമായ തീരുമാനങ്ങളിൽ മലയാളികളെ ഞെട്ടിപ്പിക്കുന്ന ഒരു തീരുമാനം കൂടി ശ്രീ മോദി മലയാളികളെ മുകളിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നു. നമ്മളുടെ സ്വന്തം വിമാനത്താവളം ഇതാ ഒരു സ്വകാര്യ വ്യക്തിയിലേക്ക് കൈമാറുന്നു. ഇത്തരം അപകടകരമായ രാഷ്ട്രീയത്തെ എത്രയും പെട്ടെന്ന് ഇന്ത്യയിൽ ഒറ്റപ്പെടുത്തിക്കൊണ്ട് മാത്രമേ നമ്മുടെ രാജ്യത്തിൻ്റെയും നമ്മുടെ സംസ്ഥാനത്തിൻ്റെയും സുരക്ഷിതത്തെ നമുക്ക് അരക്കിട്ടുറപ്പിക്കാൻ കഴിയൂ. ഈ തിരുവനന്തപുരം വിമാനത്താവളം, മലയാളികളുടെ വിമാനത്താവളം, ഒരു മുതലാളിയുടെ വിമാനത്താവളമായി മാറുന്നത് ശരാശരി മലയാളികൾക്ക് വിശ്വസിക്കാൻ പോലും കഴിയാത്ത ദുരന്തമാണ്.